ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് എന്താ പറയാൻ പറ്റില്ല. നമ്മളൊന്ന് ജസ്റ്റിച്ചൊക്കെ ഓടിയാൽ നോക്കുമ്പോൾ ഒന്ന് നമ്മുടെ മാക്ബുക്ക് എയർ ആണ്, M1 ആണ് നമ്മൾ ആക്ച്വലി എടുത്തതെന്ന് വെച്ചാൽ. നമുക്ക് അറിയാം ഇപ്പോൾ സെയിൽസും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഡീലിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്കറിയായിരിക്കും, നമ്മളിപ്പോൾ അത് ഷോറൂം പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് 999 പ്രൈസ് വരുന്നത്. അതിപ്പോൾ HDFC കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10,000 rupees നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വരും. 90,000 നമുക്കിപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടാനുള്ള ഓഫർ പ്രൈസ് നമുക്ക് ആക്ച്വലി ഇത്. പക്ഷേ നമുക്കൊരു 72-75 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓൺലൈൻ നമുക്ക് ആമസോൺ സംഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓഫർ വെച്ചിട്ട് ഓഫർ കാർഡും അതുപോലെ തന്നെ ICICIയുടെ കാർഡും SBIയുടെ കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഓഫറിൽ നമുക്ക് ആക്ച്വലി ഈ പ്രൈസ് നമുക്ക് കിട്ടിയപ്പോൾ അത്യാവശ്യം നല്ല ഡീലാണ്. പിന്നെ നിങ്ങൾക്ക് M1 എടുത്തുകൊണ്ട് M1 എടുക്കാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് M1 M2 വലിയ ഡിഫറൻസ് ഇപ്പോൾ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഒരു മാക്സിമം ഒരു 20% ഒക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വെച്ചാൽ നമ്മൾ ബേസിക് മോഡൽ എടുക്കുമ്പോൾ ഇപ്പോൾ M1 M2 ആകുമ്പോൾ നിങ്ങൾക്ക് M1 നിങ്ങൾക്കറിയാം അതിൻ്റെ SSD പെർഫോമൻസ് നമുക്ക് M2 എൻട്രി മോഡലിൽ ഇല്ല. അതിൻ്റെ ഒരു ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് M2 8GB 256GB ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ SSD പെർഫോമൻസ് ഒരു ഓൾമോസ്റ്റ് പകുതിയായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർഫോമൻസും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കിട്ടും. നിങ്ങൾ അത് ഞാൻ പറയുന്നത് എൻട്രി മോഡൽ, അതായത് ബേസിക് മോഡൽ 8GB 256GB എടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 256GB ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് SSDയുടെ മെമ്മറി ഭയങ്കര കുറവാണ്. പക്ഷേ നിങ്ങൾ ഇതിൽ ഒരു 512 എടുക്കുമ്പോൾ എക്സ്ട്രാ 20,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വൻ നഷ്ടമാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആപ്പിളിൻ്റെ പ്രൈസിങ് കൊടുക്കാത്ത പ്രൈസിങ്ങാണ്, ഒരു മയയില്ലാത്ത പ്രൈസിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് നല്ലത് ഒരു മാക്സിമം ഒരു SSD എടുക്കുമായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5,000-6,000 കൊടുത്തു കഴിഞ്ഞാൽ 500GB മാക്സിമം 1 TB വരെ നിങ്ങൾക്ക് SSD കിട്ടും. അതിനായിട്ട് ഇതിൻ്റെ അത്ര പെർഫോമൻസ് തരില്ലെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് 1000 MB/s നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് കിട്ടുന്ന SSD ഒക്കെ സാംസങ്ങിൻ്റെയും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയും പ്രൈസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് SSD ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് SSD ത്രൂ ചെയ്യാം. എന്ന് വെച്ചാൽ അത്രയും പെർഫോമൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 500GB ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 3000-4000 ഒക്കെ നമുക്ക് പീസിലെ അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എന്തതിൻ്റെ പേരായിരുന്നു ക്രൂഷ്യലിൻ്റെ ഒക്കെ എന്താ വെച്ചാൽ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഉപയോഗിക്കുന്ന ക്രൂഷ്യലിൻ്റെ SSD ഉണ്ട്. അതാണ് ഞാൻ പേര് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഒരു ക്രൂഷ്യലിൻ്റെ SSD ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് 520GB നമുക്ക് ജസ്റ്റ് 3500 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ ഡീൽ കിട്ടി. ഈ അത് സൂപ്പർ ഡീലായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇതിൻ്റെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് നമ്മൾ ബോക്സും ഒക്കെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഇല്ലാണോ, അതിൻ്റെ മുകളിൽ വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ കാണാം. ഒരു ഡെൻഡോ സംഭവങ്ങളൊന്നും ഇല്ല, നല്ല നീറ്റായിട്ട് തന്നെ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വന്നിങ്ങനെ പാക്കേജിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക പൗച്ചോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് അവരൊരു വേറൊരു ഇതേപോലത്തെ ഒരു പാക്കേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് വന്നേക്കണത്. ഇത് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ നിങ്ങൾക്ക് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ നിങ്ങൾ നോക്കണം കേട്ടോ വാങ്ങിക്കുമ്പോൾ. ഇതിൻ്റെ October 2022 അതായത് പുതിയ പ്രൊഡക്റ്റാണ്. MRP കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 1 lakh ആണ് കൊടുത്തിരിക്കുന്നത്. ഡയമെൻഷൻ അതുപോലെ 2GB സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചർഡ് ബൈ ആപ്പിൾ USA, ഇമ്പോർട്ടഡ് ബൈ ആപ്പിൾ ഇന്ത്യ. അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ ഇമെയിൽ സപ്പോർട്ട്, ഇന്ത്യയിലത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്ബുക്ക് എയർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് ഓപ്പൺ ചെയ്ത് എന്താ പറയുക ടെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയെന്നാണ് വെച്ചാൽ നമ്മൾ എന്തായാലും എൻ്റെ കാലിലൊക്കെ നിങ്ങൾക്ക് അറിയിരിക്കും ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് റീപ്ലേസ്മെൻ്റ് പോലും കിട്ടില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഡെൻ്റോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുണ്ടോ നമ്മൾ നോക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാബ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് 13.3 ആണ്, സ്പേസ് ഗ്രേ മോഡലാണ് കേട്ടോ. ഗോ പിന്നെ അതിനൊക്കെ ഗോൾഡ് ഉണ്ട്. പിന്നെ പുതിയ M2 ആണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് എഡിഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് എഡിഷന് കംപ്ലൈൻസ് വരുന്നുണ്ടെന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ കളറ് പെട്ടെന്ന് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഭേദം സ്റ്റാർലൈറ്റ് മോഡലായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരണം നിങ്ങൾക്ക് അറിയായിരിക്കും ബോക്സിൽ വരണം. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മാക്ബുക്കിൻ്റെ എയറിൻ്റെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു എന്താണ് സംഭവം ഇതൊരു യൂസർ ഗൈഡ് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ രണ്ട് സ്പേസ് ഗ്രേ കളറിലുള്ള രണ്ട് സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ യൂസർ മാനുവൽ അല്ല മെയിൻ അല്ല അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതതിൻ്റെ ചട്ടയാണ്. പിന്നെ നമുക്ക് ഒരു ചാർജർ 30W ഒരു ചാർജർ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്ലഗ് ആയിട്ടുള്ള ഒരു ചാർജർ വന്നിട്ടുണ്ട്. Type-C to Type-C ആണ്. അതിൻ്റെ കേബിൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 മീറ്റർ ലെങ്ത് വരുന്നൊരു Type-C to Type-C കേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെ കേബിൾസ് ഭയങ്കര വീക്ക് ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കേബിൾ പ്രൊട്ടക്ടർ ഇട്ടിട്ട് ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ നമ്മുടെ ഫോണിൽ കാര്യങ്ങളൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ് കണ്ടെത്താറുള്ളൂ. ബോക്സിൽ വേറെ ഒന്നുമില്ല.
അപ്പോൾ ഞാൻ അത് ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അത്. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിനുമുമ്പ് ചാനൽ പോയി ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനലിൽ പോയി നമ്മൾ ആമസോൺ തുടങ്ങി ഒന്നും ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് കുറച്ച് ഇനീഷ്യൽ സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ നമുക്കിനി ഇത് കൺട്രി സെറ്റപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളിവിടെ ഫുള്ളത് കൊള്ളില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ സ്ക്രീൻ സെറ്റപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രീൻ സെറ്റപ്പ് നമുക്ക് തൽക്കാലം പതുക്കെ ചെയ്യാം. നമ്മളിപ്പോൾ എന്തായാലും കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു. അക്സസബിലിറ്റി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് തൽക്കാലം അഡാപ്റ്റ് യുവർ മാക് ടു ഇൻഡിവിജ്വൽ നീഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യു ക്യാൻ ടേൺ ദം ഓൺ നൗ ടു ഹെൽപ്പ് യു ഫിനിഷ് സെറ്റിംഗ് ആൻഡ് ഫർദർ കസ്റ്റമൈസ് ദം ലേ. നമുക്ക് വേണമെങ്കിൽ ഓട്ടണം ഇപ്പോൾ കൊടുക്കാം. പിന്നെ നമ്മുടെ എന്താ പറയുക, നെറ്റിൻ്റെ ചമ്മളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിൻ്റെ ഡാറ്റ ആൻഡ് പ്രൈവസിങ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ അമർത്താം. ഇനി മൈഗ്രേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രം മാക്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാർട്ടപ്പാണ്. ഹൗ ഡു യു വാണ്ട് ടു ട്രാൻസ്ഫർ യുവർ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോട്ട് നൗ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കപ്പ് അല്ല കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഐ ഡിയിലേക്ക് കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കയറിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആപ്പിൾ ഐ ഡിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ വന്നിട്ടുണ്ട് ഐ ക്ലൗഡിൻ്റെ. നമ്മൾ അഗ്രി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തോ വന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഐ ക്ലൗഡ് ഫുള്ളതിൻ്റെ അതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇനി ക്രിയേറ്റ് എ കമ്പ്യൂട്ടർ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ്. നമുക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കൊടുക്കാം. അത് കൊടുക്കാണ്ട് ഒരു സമയക്കില്ല എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് തൽക്കാലം എന്തൊക്കെ സെറ്റപ്പ് ഞാൻ സെറ്റപ്പ് ഫുള്ള് കാണിച്ചാൽ വെച്ചാൽ ആക്ച്വലി നമ്മൾ ഇത് ഫുള്ള് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഫുൾ സെറ്റപ്പ് ആരും കാണിച്ചു തരില്ല. അപ്പോൾ നമ്മൾ ഇത് ഓരോ സ്റ്റെപ്പ് നമ്മൾ കാണിച്ചു തരേണ്ടത്. അപ്പോൾ ഈ പാസ്വേഡും കാണാനൊക്കെ നമ്മൾ അതുകൊണ്ട് നമ്മളിത് കൊടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്വേഡും കാണാനൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്രിയേറ്റിംഗ് അക്കൗണ്ട് കാണിക്കുന്നുണ്ട് കണ്ടു. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി നമ്മുടെ മാക് ഓഎസ് ഫുൾ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാൻ വെച്ചിട്ടാണ് നമ്മളിത് ഫുൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും കുറച്ച് ലെങ്ത് കൂടും. പക്ഷേ എന്തായാലും ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ. പിന്നെ നമ്മുടെ ഐ ക്ലൗഡിൻ്റെ സെറ്റിംഗ് അപ്പോൾ അക്കൗണ്ട് ഇത് കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ വൈഫൈ കണക്ട് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡുള്ള വൈഫൈ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. പിന്നെ സ്പീഡ് കുറയുള്ള ടൈമാകുമ്പോൾ ഇടയ്ക്കിടെ എറർ വരുന്നുണ്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ മാൻഡേറ്ററി ആണല്ലോ ഇത്. നമ്മളിത് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ആപ്പിൾ ഐ ഡി സെറ്റപ്പും ഐ ക്ലൗഡ് സെറ്റപ്പും ഇതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി തന്നെ അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ആയതുകൊണ്ട് സെറ്റപ്പ് അക്കൗണ്ടൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ. എനിക്ക് തോന്നുന്നു ഞാൻ അടുത്തത് ഐ ക്ലൗഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രോസസ്സൊന്നും ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് മാക് ഓയസിലാണോ വന്നത് എന്ന് വെച്ചാൽ പുതിയ പ്രൊഡക്റ്റാണ്. എന്ന് വെച്ചാൽ ഒക്ടോബറിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ഓയസിലേക്ക് ഓൾറെഡി വന്നിട്ട് ഉണ്ടാവാൻ തന്നെ ചാൻസ് എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ഓൾറെഡി അപ്ഡേറ്റ് ആവാനാണ് ചാൻസ്. എന്ന് വെച്ചാൽ പഴയതായിരിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടായിരിക്കും നമ്മൾ ബാറ്ററി ചാർജ് ഇല്ല. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യണം. അപ്പോൾ ഇത് എന്തായാലും അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈൻ മൈ അത് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ലൊക്കേഷൻ സർവീസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഓണാക്കി കൊടുക്കുകയാണ്. കണ്ടിന്യൂ ഡിവൈസ് അനലറ്റിക്, ആപ്പ് അനലറ്റിക്, സിറി ഇതൊക്കെ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് കണ്ടിന്യൂ കൊടുത്തു. ഇനി ഫയൽ വോൾ ഡിസ്ക് എൻക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വുഡ് യു ലൈക്ക് ടു യൂസ് ഫയൽ വോൾ ടു എൻക്രിപ്റ്റ് ദി ഡിസ്ക് ഓൺ യുവർ മാക് എന്ന് കൊടുത്തിട്ടുണ്ട്. ടേൺ ഓൺ ഫയൽ വാല്യൂ ഡിസ്ക്രിപ്ഷൻ ഹലോ മൈ. ഇത് നമുക്ക് ഫയർ വോൾ സെക്യൂർ യുവർ ഡാറ്റ ബൈ എൻക്രിപ്റ്റിംഗ് ദ കണ്ടന്റ് ഓഫ് യുവർ ഡിസ്ക് ആൻഡ് ലോക്കിംഗ് യുവർ സ്ക്രീൻ ആൻഡ് ലോക്കിംഗ് യുവർ സ്ക്രീൻ വിത്ത് എ പാസ്വേഡ് എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിപ്പോൾ വേണ്ട. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. ഇനിയിപ്പോൾ ടച്ച് ഐ ഡി സെറ്റപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടച്ച് ഐ ഡി പിന്നെ സെറ്റപ്പ് ചെയ്യാം. ടച്ചപ്പ് സെറ്റപ്പ് ലേറ്റർ. അപ്പോൾ ആർ യു ഷുവർ യു ഡോണ്ട് വാണ്ട് ടു സെറ്റപ്പ് ടച്ച് ഐ ഡി? കണ്ടിന്യൂ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഫിംഗർ ടച്ച് ഐ ഡി എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻ്റ് ആണ്. നമ്മുടെ ഈ പവർ ബട്ടൺ ആ അറ്റത്ത് വരുന്നത് ആക്ച്വലി ഫിംഗർ പ്രിൻ്റ് ആണ്. അപ്പോൾ സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം പേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എബോട്ട് പോയി കഴിഞ്ഞാൽ, എബോട്ട് ദിസ് മാക്ക് പോയി കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. വേർഷൻ 12.5 തന്നെ വന്നിരിക്കുന്നത്. 8 GB സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാനത് ബ്ലറി ഇട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വെഞ്ചൂറ 13.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 13.1 വന്നിട്ടുണ്ട്. 12.5 ആണ് ബിൽഡ് ഉള്ളത്.
അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടുത്ത നമ്മുടെ ഒരു യൂസർ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ മാക്കോസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൻഡോസ് നിന്ന് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് എങ്ങനെ അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യണം. എന്നു വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്, എന്താ പറയുക, വീഡിയോ വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു റിവ്യൂ വീഡിയോയിലോ അങ്ങനെ സംഭവത്തിലൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഒരു മാക്കോസ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണ്, ഓൺലൈൻ നിങ്ങൾക്ക് ഇതായിട്ട് എടുക്കാം. നമുക്ക് വന്നേക്കാൻ ആ പ്രൊഡക്റ്റ് കറക്റ്റ് ഇൻടാക്റ്റും കറക്റ്റ് സംഭവമായിട്ട് ഒന്ന് ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആമസോൺ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ 3 കളറിൽ അവൈലബിൾ ആണ്, M1 ആണെങ്കിൽ മറ്റേത് 2 കളറിലും. ഒരു ഞാൻ പക്ഷേ ബ്ലാക്ക് എടുക്കാൻ പറയില്ല, ബ്ലാക്കിൻ്റെ കളർ ഇടയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം ഒരു 2-3 മാസം ആകുമ്പോൾ തന്നെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയെടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ജോലിയാണ്. ബൈ.